पीतांबरम करविराजितशंखचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायं अतिसुंदरमंदहासं वातालयेशं अनिशं हृदि भावयामि अच्छन तन्नुडे पादयुक्ममदिलाय साष्टांगमिन वंदनम अम्मे निन्नुडे पाद पंगजमदिल इन्नेंडे स्नेहार्पणम अरविन गंग पगर्नु तन्ना गुरुविन काल तोट्टु पूर्णार्पणम ആനന്ദത്തിനു കാതലായ ഭഗവൻ നീ തന്നെ മൂവരും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद നവരാത്രികാലം ദാ പൂർത്തിയായി കഴിഞ്ഞു. നാരായണന്റെ നവം നവം നവമായിരിക്കുന്ന നരന്മാർക്ക് നാമസങ്കീർത്തനത്തിലൂടെ നൽകുന്ന ആ നന്മ അത് ദാ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ശ്രീഹരിപൂജയായി ശ്രീഹരിയം എന്ന ശതദിന ശ്രീമന്നാരായണീയ ആസ്വാദന സബര്യയും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ദാ അനവരതം അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ അനൽപമായ അനുഗ്രഹം കൊണ്ട് അനർഗളമായി അക്ഷരപൂജ ചെയ്യാൻ ഭഗവാൻ വീണ്ടും വീണ്ടും അവസരമുണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാരായണീയത്തിലെ 53-ാമത്തെ ദശകമാണ് നമ്മൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ദശമസ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 40 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞതാണ് പട്ടേരിപ്പാട് ഈ ദശകത്തിലൂടെ വർണ്ണിക്കുന്നത്. ധേനുകൻ എന്ന അസുരനെ ഭഗവാൻ ഏട്ടനെ കൊണ്ട് കൊല്ലിക്കുന്നതായിട്ടുള്ള രംഗം, ആ ഭാഗം ആദ്യം നാരായണീയ പാരായണം, ശ്രീഹരിയ കീർത്തനാലാപനം, അതിനുശേഷം പ്രഭാഷണം എന്നീ രീതിയിൽ നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദശകം 53, ധേനുകാസുരവധം. ആദിത്യബാല്യം ജഗതാം പതേ ത്വമുപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യവത്സാവനമുത്സവേന പ്രാവർത്തധാ ഗോഗണപാലനായം ഉപക്രമസ്യാനുഗുണൈവ സേയം മരുൽപുരാധീശതവ പ്രവൃത്തി ഗോത്രാപരിത്രാണകൃതേ പതിർണസ്തദേവ ദേവാരഭതാസ്തദായൽ കദാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാംന സ്വസഖസ്യ വാചാ മോദാദഗാധേനുഗകാനനം ത്വം ഉത്താലതാലീനി വഹേ ത്വദുക്ത്യാ ബലേന ധൂതേഥ ബലേന ദോർഭ്യം മൃദുഘരശ്ചാഭ്യപതൽപുരസ്താൽഫലോൽക്കരോ ധേനുഗദാനവോപി സമുദ്യതോ ധൈനുകപാലനേതം കഥം വധം ധൈനുകമദ്യകുർവേ ഇതീവമത്വാ ധ്രുവമഗ്രജേന സുരൗഘയോദ്ധാരമജീഘതസ്ത്വം തദീയഭൃത്യാന വിജംബുഗത്വേനോപാഗതാനഗ്രജസംയുതസ്ത്വം ജംബൂഫലാനീവ തദാ നിരസ്ഥസ്ഥാലേഷു ഖേലൻ ഭഗവൻ നിരാസ്ഥ
വിനിഘ്നദിത്വയ്യഥജംബുകൗഘം സനാമഗത്വാദ്വരുണസ്തദാനിം ഭയാകുലോ ജംബുകനാമധേയം ശ്രുതിപ്രസിദ്ധം വ്യഥിതേതി മന്യേ തവാവതാരസ്യ ഫലം മുരാരേ സംജാതമദ്യേതി സുരേർനുതസ്ത്വം സത്യം ഫലം ജാതമിഹേദിഹാസീ ബാലൈ സമം താലഫലാന്യഭുങ്ക്താ മധുദ്രവസ്രുന്ദി ബൃഹന്തി താനി ഫലാനി മേദോഭരഭൃന്ദി ഭുക്ത്വാ തൃപ്തൈശ്ച തൃപ്തൈർഭവനം ഫലൗഘം വഹദ്ഭിരാഗാ ഖലു ബാലകൈസ്ത്വം ഹതോ ഹതോ ധേനുക ഇത്യുപേത്യാ ഫലാന്യദദ്ഭിർമധുരാണി ലോകൈ ജയേതി ജീവേതി നുതോ വിഭോ ത്വം മരുൽപുരാധീശ്വര പാഹി രോഗാൽ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ആറുവയസ്സു കഴിഞ്ഞു പൗഗണ്ഡമായി ഭഗവാനും പൈക്കിടങ്ങളെ രക്ഷിച്ച കരങ്ങളിന്ന് ഗോവൃന്ദത്തെ പരിരക്ഷ ചെയ്യുന്നതിൽ വ്യാപൃതമായി ഗോലോകേശൻ ഗോപജന വൃന്ദത്തോടൊപ്പം ഗോത്ര സംരക്ഷണത്തിനായി അവതാരം ചെയ്ത ദേവ ഗുരുവായൂരപ്പ സർവജന രക്ഷക ഗോക്കളുടെ രക്ഷയ്ക്കായി നടത്തുന്ന ഈ പ്രവൃത്തി അത്യത്ഭുതം അനുപമം അതിസുന്ദരം. ബലരാമനുരുമിച്ചു കാട്ടിലെത്തി കൊണ്ടൽ വർണ്ണൻ വനഭംഗി ആസ്വദിച്ചു നടക്കും നേരം ധേനുകവനത്തിലേക്കു പോകാം കണ്ണ എന്നു ചൊല്ലി കുറ്റമിത്രമാകും ശ്രീരാമാവൂസ സ്നേഹം. ധേനുകവനത്തിലെത്തി ബലരാമനും കൃഷ്ണനും കരിമ്പന കുലുക്കിനാൻ ബലഭദ്രനും പനന്തെങ്ങ തുരുതുരെ മുന്നിൽ വീണു അതോടൊപ്പം ധേനുകനാമസൂരനും ചാടി വീണല്ലോ. ധേനുകപാലനം ചെയ്യും ഞാനെങ്ങനെ ധേനുകനെ വധിച്ചിടും എന്നോർത്താണോ ദേവദേവേശ ദേവന്മാരെ എതിർത്തൊര ധേനുകനാമസൂരനെ രാമനാമേട്ടനെ കൊണ്ടു നശിപ്പിച്ചതും കുറുക്കന്മാരുടെ രൂപം പൂണ്ട ധേനുകഭൃത്യരെ കുറുമ്പനാമ വീടുന്നു കളിക്കും പോലെ ഞാവൽപ്പഴം എറിയുന്ന ലാഘവഭാവത്തോടെയാ കരിമ്പനകളിലേക്കു എറിഞ്ഞു കൊന്നു. ജംബൂകന്മാരെ എല്ലാമേ കൊന്നോടുക്കുന്നതു കൊണ്ടോ ജംബൂകനാമിയായിടും വരുണൻ തന്റെ ജംബൂകനെന്ന പേർ വേദമാത്ര പ്രസിദ്ധമാക്കിയോ ജയിക്കുക ദേവദേവ അവിരാമം നീ അവതാരഫലമുണ്ടായെന്നു ചൊല്ലി ദേവകളും ശരി ഫലമുണ്ടായെന്നു പറഞ്ഞു കൃഷ്ണൻ മുരാന്തക അവിടുന്നു ഗോപബാലകന്മാർക്കൊപ്പം മുഴുത്ത പഴങ്ങൾ തിന്നു വിശപ്പടക്കി തേൻ ചാറൊഴുകുന്ന പോലെ മധുരിക്കും ആ പഴങ്ങൾ തിന്നു തിന്നു ഗോപന്മാരോ മതോന്മത്തരാ
വീട്ടിലേക്കും ഒരു പാടു പഴങ്ങളുമായി മടങ്ങും. അവർക്കൊപ്പം ഭഗവാനും മെല്ലെ നടന്നു. ധനുകനെ കൊന്നുവെന്നു ഘോഷിച്ചു ഗോപജനവും. അമ്പാടിയിൽ ആനന്ദത്തിൻ തിരയടിച്ചു. ദീർഘായുസ്സിനായി ജനം പലവട്ടം പ്രാർത്ഥിച്ചല്ലോ. മരണമില്ലാത്ത ദേവ രോഗം മാറ്റണേ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 ഗുരുവദേശ രാധാ ഗോവിന്ദ രാധാരമണ ഗുരുവദേശ വാദാലയേശ. നന്ദ പത്നി തന്റെ മുന്നിൽ ഗോപികമാരേത്തെ പെണ്ണയുണ്ണും കണ്ണൻ തന്റെ വികൃതികളെ ചൊല്ലി. നല്ലവനായി വളരുവാൻ നിന്റെ നന്ദനനെ നല്ല പോലെ ശിക്ഷിക്കണം. കാടു കാട്ടിടുമ്പോൾ പാലു വച്ച പാത്രങ്ങളെ കാലിയാക്കി വച്ചു. കാലികൾ തൻ കയറുരി പാലു കുടിപ്പിച്ചു. പെണ്ണ വെച്ച പാത്രങ്ങളു തച്ചുടച്ചു കണ്ണൻ. കണ്ണനല്ല കള്ളൻ തന്നെ നിന്നൂടെ തനയൻ. കണ്ണനല്ല കള്ളൻ തന്നെ നിന്നൂടെ തനയൻ. നീണ്ട മുടി മാടി കെട്ടി മറ്റൊരുവൾ ചൊല്ലി. നാണമുണ്ട് ചൊല്ലിയിടുവാൻ എങ്കിലും ഞാൻ ചൊല്ലാം. അന്നൊരിക്കൽ ചൂടുപാലും ഉണ്ണിയപ്പങ്ങളും ഉണ്ണി കാണാതൊരിടത്തു മാറ്റി വച്ചു ഞാനും. ഉണ്ണിയോ നൽപാൽ കുടിച്ചു ഉണ്ണിയപ്പം തിന്നു. പാലു വച്ച പാത്രങ്ങളിൽ പയ്യൻ മൂത്രം വച്ചു. അപ്പം വച്ച പാത്രത്തിലോ ചാണകം നിറച്ചു. കണ്ണനല്ല കള്ളൻ തന്നെ നിന്നുടെ തനയൻ. കണ്ണനല്ല കള്ളൻ തന്നെ നിന്നുടെ തനയൻ. ക്ഷീരമായി കരുതി ഗോവിൻ മൂത്രം ഞാൻ കുടിച്ചു. അപ്പമെന്നു നീനച്ചു ഞാൻ ചാണകം കഴിച്ചു. വാതിലിൻ്റെ മറയത്തു നിന്നു കണ്ണൻ ചൊല്ലി. ഗോരസങ്ങൾ മനസ്സിനെ ശുദ്ധമാക്കുന്നു നൂനം. ഗോരസങ്ങൾ മനസ്സിനെ ശുദ്ധമാക്കും ഗോപി. മാടുമേക്കും കൂട്ടരുടെ മേലുകേറി കണ്ണൻ. മേലെ വെച്ച വെണ്ണയാകെ മേലുവാരി തേച്ചു. മാധവനെ പറ്റിച്ചൊല്ലി മറ്റൊരു വളേവം. കണ്ണനല്ല കള്ളൻ തന്നെ നിന്നുടെ തനയൻ. കണ്ണനല്ല കള്ളൻ തന്നെ നിന്നുടെ തനയൻ. കണ്ണുകളിൽ നിറഞ്ഞേതാം കണ്ണുനീർ തുടച്ചും. കണ്ണനുണ്ണി തൻ്റെ രൂപം കരളിലായി നിറച്ചും. പ്രായമായ ഗോപി ചൊല്ലി പ്രാർത്ഥന പോലവേ
കള്ളനല്ല ദേവദേവൻ നിന്നുടെ തനയൻ. എൻ്റെ വീട്ടിൽ വന്നു ഇവൻ പാൽ കുടിച്ചു നിൽക്കേ എത്തി ഞാനും ചാരത്തായി കൺതുറന്നു നിൽക്കേ വായിലുള്ള പാലു കൃഷ്ണൻ തുപ്പി എൻ്റെ കണ്ണിൽ കള്ളനല്ല കണ്ണൻ തന്നെ നിന്നുടെ തനയൻ കാഴ്ചമങ്ങിയോരൻ കണ്ണിൽ കാഴ്ചയേകി കണ്ണൻ കാളിന്തിയും ഗിരിനീരയും കണ്ടു ഞാനും വ്യക്തം കാരുണ്യരൂപനൻ ആക കണ്ണിലും നിറഞ്ഞു കള്ളനല്ല ദേവദേവൻ നിന്നുടെ തനയൻ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി മാം ശ്രീകൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി മാം ശ്രീകൃഷ്ണ പാഹി മാം ശ്രീകൃഷ്ണ പാഹി മാം ശ്രീകൃഷ്ണ. സരസിജനയനൻ ശ്രീകാന്തനാം ദേവദേവൻ സകലജനതതിക്കും ആശ്രയം നൽകിടുന്നു സപതി മമ മനസ്സിൽ നിത്യവും മിന്നിടാനായി സകരുണമിവനേകു ഭക്തി നിത്യം മുരാരേ. സർവത്ര നാരായണനാമസങ്കീർത്തനം നാരായണ നാരായണ. ഗോവത്സങ്ങളുടെ പശുക്കുട്ടികളുടെ രക്ഷ ചെയ്തുകൊണ്ടിരുന്ന ഭഗവാൻ പശുക്കളുടെ തന്നെ രക്ഷ ഏറ്റെടുത്തു. ഗോരക്ഷണം ഏറ്റെടുത്തു ഭഗവാൻ. ഗോശബ്ദത്തിന് വേദങ്ങൾ, ഭൂമി, അങ്ങനെ നിരവധി നിരവധി അർത്ഥങ്ങളുണ്ട്. ഇവിടെ പശു എന്നർത്ഥത്തിൽ പറയുന്നു. അങ്ങനെ ഗോപാലനായിരിക്കുന്ന ഭഗവാൻ, ഗോവിന്ദനായ ഭഗവാൻ ആടിയ അതിമനോഹരമായിട്ടുള്ള ലീലയാണ് ധേനുകാസുരനെ നിഗ്രഹിക്കുന്ന കഥ. അദിത്യ ബാല്യം ജഗതാം പതേത്വമുപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തധ ഗോഗണപാലനായം ജഗതാം പതേത്വം. ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് ബാല്യം അതീത്യ മനോജ്ഞം പൗഗണ്ഡവയ ഉപേത്യ. ബാല്യം അത് 5 വയസ്സുവരെയാണ്. 6-ാമത്തെ വയസ്സിന് പൗഗണ്ഡം എന്നാണ് പറയുക. അപ്പോൾ കുട്ടിക്കാലം കടന്ന് പൗഗണ്ഡത്തിലേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു. മനോഹരമായിട്ടുള്ളൊരു പ്രായമാണ് ഈ പൗഗണ്ഡം, ഈ 6 വയസ്സ് എന്ന് പറയുകയാണ്. ഈ പൗഗണ്ഡവയം മനോജ്ഞം പൗഗണ്ഡവയ ഉപേത്യ, മനോജ്ഞമായിരിക്കുന്ന, മനോഹരമായിരിക്കുന്ന, ചന്തമേറുന്ന ഈ പൗഗണ്ഡത്തിലേക്ക് കടന്ന് വത്സാവനം ഉപേക്ഷ്യ, പശുക്കുട്ടികളെ രക്ഷിക്കുക എന്നുള്ളത് വിട്ട് ഗോഗണപാലനായാം
പശുക്കൂട്ടത്തെ വലിയ വലിയ ആ കൊമ്പികളായിട്ടുള്ള പശുക്കൾ, വലിയ അകിട്ടൊക്കെ ആയിട്ടുള്ള പശുക്കളുണ്ട് ഗോകുലത്തിൽ. അങ്ങനെ ഗോലോകനാഥനായിരിക്കുന്ന ഭഗവാൻ അതിൻ്റെയും സംരക്ഷണം ഏറ്റെടുത്തു. ഉത്സവേന പ്രാവർത്തത, വളരെ ഉത്സവമായിട്ട് അത്യാഹ്ലാദത്തോടുകൂടി, എന്താ 6 മുതൽ 10 വയസ്സുടെയുള്ള പ്രായം എല്ലാത്തിനും ഒരു സന്തോഷം ഉണ്ടാവും, അങ്ങനെയാണ് വേണ്ടത് എന്നാണ്. ഏത് പ്രവൃത്തിയും സന്തോഷത്തോടുകൂടി ഉത്സവമായിട്ട് ആഘോഷിക്കണം, അപ്പോൾ ആ പ്രവൃത്തിയോട് സ്നേഹം ഉണ്ടാവും. അപ്പോൾ സമയം പോണത് അറിയില്ല, മടുപ്പുണ്ടാവില്ല, ജീവിതത്തെ ഉത്സവമാക്കൂ. ഭഗവാൻ കാണിച്ചു തരികയാണ് ഭഗവാന്റെ ജീവിതത്തിലേക്ക്. ഇന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, തുടക്കം മുതൽ ഒടുക്കം വരെ, അല്ലെങ്കിൽ അവതാരം മുതൽ ഉപസംഹാരം വരെ, അല്ലെങ്കിൽ സ്വധാമത്തിലേക്കുള്ള തിരിച്ചു പോക്കുവരെ ഭഗവാൻ അനുഭവിച്ച ഓരോരോ പ്രതിസന്ധികൾ, അതിനെയൊക്കെ പുഞ്ചിരിച്ചും കൊണ്ട് ഉത്സവേന പ്രാവർത്തത, അത്യാഹ്ലാദത്തോടുകൂടി ഏർപ്പെട്ടു. ഇതാണ് കൃഷ്ണൻ്റെ വിജയത്തിന് കാരണമായിട്ടുള്ളത്. ശ്രീകൃഷ്ണനെ ധ്യാനിക്കുകയും ശ്രീകൃഷ്ണൻ്റെ നാമങ്ങൾ ജപിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ എന്തുകൂടി ചെയ്യണം? ശ്രീകൃഷ്ണനെ മനസ്സിലാക്കണം, ശ്രീകൃഷ്ണനെ അവരവരുടെ മനസ്സിൽ ആക്കണം. ശ്രീകൃഷ്ണൻ്റെ കഥകളുടെ പ്രസക്തി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ നമുക്ക് ആ ശ്രീകൃഷ്ണ ഭക്തി വേണ്ട പോലെ ഉണ്ടാവുള്ളൂ. ശ്രീകൃഷ്ണനാവണം എന്നല്ല, പക്ഷേ ശ്രീകൃഷ്ണൻ കാണിച്ചു തരുന്ന ഓരോ കഥകളിലും ഓരോ ലീലകളിലും വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. അതിനെ മനസ്സിലാക്കിയിട്ട് വേണം. ജീവിതയാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ പകച്ചു നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിന് പരിഹാരം കണ്ടെത്തി അതിനെതിരെ പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് കാണിച്ചു തരികയാണ് ഭഗവാന്റെ ഓരോ ലീലകളും. ഇവിടേതാ, പശുക്കുട്ടികളെ വിട്ട് പശുക്കളെ മേയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതും ഭഗവാന് സന്തോഷം. അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് അങ്ങനെയല്ല, ആവൂ ഇനിയിപ്പോൾ പശുക്കളെ മേയ്ക്കണോ, എനിക്ക് ഒന്നിനും വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല, ജീവിതം ഉടനീളം 125 വർഷക്കാലവും ഭഗവാൻ അത് വളരെ മനോഹരമായിട്ട് കൊണ്ടു നടന്നു. എപ്പോഴും ആനന്ദത്തോടുകൂടി പുഞ്ചിരിച്ചും കൊണ്ടേ ഭഗവാനെ കാണാറുള്ളൂ, അല്ലേ? പിന്നെ ആ സുധാമാവിനെ കണ്ടപ്പോഴോ മറ്റോ ആണ് ഭഗവാന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര് താഴെ വീഴുന്നത് നമ്മൾ കാണുന്നത്. ഏതായാലും ഉത്സവേന പ്രാവർത്തത, വളരെ സന്തോഷത്തോടുകൂടി അത്യാഹ്ലാദത്തോടുകൂടി ഉത്സവം പോലെ അതിലൊക്കെ ഏർപ്പെട്ടു. ഉപക്രമസ്യാനുഗുണൈവസേയം മരുൽപുരാധീശ തവ പ്രവൃത്തി ഗോത്രാപരിത്രാണകൃതേവതീർണസ്തദേവ ദേവാരഭഥാസ്തദാ യൽ മരുൽപുരാധീശ. ഗുരുവായൂരപ്പ, തവ സാ ഇയം പ്രവൃത്തി. ഗുരുവായൂരപ്പ, അവിടുത്തെ ഈ പ്രവൃത്തിയുണ്ടല്ലോ, ഈ ഗോഗണപാലനം എന്ന് പറയുന്നത്, ഗോരക്ഷ ചെയ്യാനുള്ള ഈ തീരുമാനം, കാരണം ഉപക്രമസ്യ അനുഗുണ ഏവയൽ, തുടക്കത്തിന് ചേർന്നത് തന്നെയാണ്. കാരണം എന്താ? അതാണ് പട്ടേരിപ്പാടൻ്റെ ഭാവനാവിലാസം. ദേവ ഗോത്രാപരിത്രാണകൃതേ അവതീർണഹാത്വം, ഗോത്രാസംരക്ഷണത്തിനാണ് അവിടുന്ന് അവതരിച്ചത്. ഗോത്ര എന്ന ശബ്ദത്തിന് ഭൂമി എന്നും ഗോക്കളുടെ സമൂഹം എന്നും രണ്ടർത്ഥമുണ്ട്. അപ്പോൾ ആദ്യം ഭൂമിദേവി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ക്ഷീര സമുദ്രത്തിൻ്റെ തീരത്തു വന്ന് ബ്രഹ്മരുദ്രാദി ദേവന്മാരോടുകൂടി ഭൂമിദേവി പ്രാർത്ഥിച്ചു, സർവം സഹയായ എനിക്ക് പോലും സഹിക്കാൻ സാധിക്കണില്ല, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ വസുദേവഗൃഹത്തിൽ ഞാൻ ജനിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ ബ്രഹ്മാവിന് തൻ്റെ അരുളപ്പാട് പകർന്നു നൽകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഗോത്രാരക്ഷണത്തിന്, ഗോത്രാപരിത്രാണത്തിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് അവതരിച്ചു തന്നെ. അപ്പോൾ ഈ പൗഗണ്ഡ വയസ്സിൽ, ഈ 6-ാമത്തെ വയസ്സിൽ അങ്ങ് ഗോത്രാപരിത്രാണം തന്നെയല്ലേ നടത്തണത് എന്നാണ് പട്ടേരിപ്പാട് കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഗോസമൂഹ സംരക്ഷണം അവിടുന്ന് ആരംഭിച്ചു, അവിടുന്ന് വേണം തുടങ്ങാൻ എന്നാണ്. ഏതായാലും കദാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ ചരൻ സുഖേന ശ്രീധാമനാം സ്വസഖസ്യ വാച മോദാദഗാ ധേനുകാനനം ത്വം. ഗുരുവായൂരപ്പ, അവിടുന്ന് രാമേണ സമം, രാമൻ്റെ കൂടെയാണ് പോവാറ്. അതിനിടയിലാണ് ആ അഘാസുരനെ കൊല്ലാൻ പോയ സമയത്ത് ബ്രഹ്മാവിനെ
പറ്റിക്കാൻ വേണ്ടി പോയ സമയത്ത് ഉണ്ണികൃഷ്ണൻ ഏട്ടനില്ലാതെ പോയത് അല്ലേ? ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ ആണ് അന്ന് പോയെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. രാമേണ സമം വനാന്തേ കദാപി, കദാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ സുഖേന ചരൻത്വം. ഒരു ദിവസം ബലരാമനോടും കൂടി അതേപോലെ കൂട്ടുകാരോടൊക്കെ കൂടി കാട്ടിനുള്ളിൽ കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അതൊക്കെ ഇങ്ങനെ ഏട്ടന് കാണിച്ചു കൊടുത്തും കൊണ്ട് ഏട്ടനോട് പറഞ്ഞും കൊണ്ട്, ഏട്ടാ ദാ നോക്കൂ, ഏട്ടൻ്റെ കാൽക്കല്ലേക്ക് വൃക്ഷങ്ങളൊക്കെ പൂക്കൾ വർഷിക്കണു, ഏട്ടൻ വരുന്നുണ്ട് മനസ്സിലായിട്ടാണ്, ഏട്ടൻ്റെ കാല് വേദനിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഭാഗവതത്തിലും അതേപോലെ ഗർഗഭാഗവതത്തിലൊക്കെ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ ഒരുപാട് കാണാൻ സാധിക്കും. അവിടെ ബലരാമസ്വാമിയെ മനോഹരമായ പുഷ്പം എത്തയിലൊക്കെ ഇരുത്തി കാലൊക്കെ തലോടി കൊടുക്കുന്ന ഭഗവാനെ കാണാം. രാമാവതാരത്തിൽ ലക്ഷ്മണനായിരുന്ന ഈ അനന്തമൂർത്തി എത്രയാണ് തൻ്റെ കാല് തലോടി തന്നേക്കണത്, അപ്പോൾ അതുകൊണ്ട് എന്നുള്ള രീതിയാണോ? നിശ്ചയമില്ല. അതേപോലെ ഏട്ടനെ രാജാവാക്കുക, ബാക്കിയെല്ലാവരും പ്രജകളായിട്ട് നിൽക്കുക, അങ്ങനെയൊക്കെ പല പല ലീലകൾ ഭഗവാൻ കളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയും അതെ, ആ കാടൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് നടക്കുന്ന സമയത്ത് ശ്രീദാമനാം സ്വസഹസ്യ വാച, ശ്രീദാമാവ് എന്ന അവിടുത്തെ ആ പ്രിയമിത്രം, ഉറ്റമിത്രം, കൂട്ടുകാരൻ, കൂട്ടുകാരൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ധേനുകകാനനം മോദാൽ അക, നമുക്ക് ധേനുകവനത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞത് അനുസരിച്ച് ധേനുകവനത്തിലേക്ക് ഭഗവാൻ മോദാൻ അക വളരെ സന്തോഷത്തോടുകൂടി. നോക്കൂ, എല്ലായിടത്തും ഭഗവാന്റെ ലീലകളുടെ പ്രത്യേകത അതാണ്, സന്തോഷത്തോടുകൂടിയാണ് ഭഗവാൻ അവിടെ ചെയ്യണത്. വനശ്രീയം പര്യകലോകധാം, അവിടെ ആ വനശ്രീ കണ്ടും കൊണ്ട് നടക്കുകയാണ്. ധേനുകാസുരൻ്റെ വാസസ്ഥാനമായതുകൊണ്ടാണ് അതിന് ധേനുകവനം എന്ന് പേരുണ്ടായത്. ഉത്താലതാലീ നിവഹേത്വദുക്തിയ ബലേനധൂതേധ ബലേനധൂർഭ്യാം മൃദു ഖരശ്ചാഭ്യപതൽ പുരസ്താൽ ഫലോൽക്കരോ ധേനുകദാനവോപി. ത്വദുക്തിയ ബലേന ഉത്താലതാലീ നിവഹേ ദോർഭ്യാം, അങ്ങ് പറഞ്ഞതനുസരിച്ച് ഗുരുവായൂരപ്പ ബലരാമസ്വാമി ആ കരിമ്പന മരങ്ങളെ ദോർഭ്യാം തൻ്റെ കൈകൾ കൊണ്ട് ബലേന ധൂതേ അധ, നല്ല ഉറക്കെ നല്ല ബലത്തിൽ അങ്ങോട്ട് പിടിച്ച് കുലുക്കി. കുലുക്കിയപ്പോഴോ മൃദുഖരച്ച ഫലോൽക്കര, നല്ല ഇളനീർ പാകത്തിലുള്ള മൂത്ത് പഴുത്ത പനന്തേങ്ങകൾ തുരു 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 തുരെ താഴേക്ക് വീണു. ചിലത് മൂത്തതാണ്, ചിലത് നല്ലോണം പഴുത്തതാണ്. അതിങ്ങനെ താഴേക്ക് വന്ന് വീണു. തന്നെയുമല്ല, ധേനുകദാനവ അപി പുരസ്താലഭ്യപതൽ, ഇവിടെ മൃദുഖരഹ പറയുന്നു ഇളനീർ പാകത്തിലുള്ള ദുർബലനായിരിക്കുന്ന ആ ധേനുകാസുരനും അവിടുത്തെ നേർക്ക് ചാടി വീണു എന്ന് പറയുന്നു. അപ്പോൾ ആ പഴങ്ങൾ വീണതുപോലെ തന്നെ ധേനുകൻ എന്ന അസുരനും ഗുരുവായൂരപ്പ അവിടുത്തെ മുമ്പിലേക്ക് ചാടി വീണു. സമുദ്യതോ ധൈനുകപാലനേഹം കഥം വധം ധൈനുകമദ്യ കുർവേ ഇതീവ മത്വ ധ്രുവമഗ്രജേന സുരൗഘയോദ്ധാരമജീഘതസ്ത്വം. എന്തിനാ ഭഗവാൻ അവതരിച്ചേക്കണത്? ധേനുകപാലനത്തിന്, പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ധേനുകപാലനം എന്ന് പറയാറുണ്ട്. അപ്പോൾ ധൈനുകപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞാൻ ധൈനുകം വധം കഥം കുറവേ, ഞാൻ എങ്ങനെയാണ് ഈ ധേനുകനെ കൊല്ലുക എന്ന് വിചാരിച്ചിട്ടാണോ ഗുരുവായൂരപ്പ? ബലരാമസ്വാമിയാണ് ധേനുകനെ കൊന്നത് എന്ന് ഭാഗവതത്തിലുണ്ട്. അതിന് കാരണമായിട്ട് പട്ടേരിപ്പാട് കണ്ടെത്തിയത് ഇതാണ് എന്ന് പറയുന്നു. ഏട്ടനെ കൊണ്ട് ത്വം അഗ്രജേന ധ്രുവം, ഏട്ടനെ കൊണ്ട് തന്നെ നിശ്ചയമായും സുരൗഘയോദ്ധാരം തം, ദേവന്മാരോടൊക്കെ എതിർത്ത് നിൽക്കുന്ന ആ ധേനുകനെ അവിടുന്ന് അജീഘത, ബലരാമൻ കൊന്നു എന്നല്ല ഭഗവാൻ കൊല്ലിപ്പിച്ചു എന്നാണ് അവിടെ ഇതാ സൂചിപ്പിക്കണത്. അപ്പോൾ ധൈനുകപാലനത്തെ, ധൈനുകത്തിൻ്റെ, ധേനു സമൂഹത്തിൻ്റെ പാലനം ചെയ്യുന്ന ഞാൻ അങ്ങനെ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നാണ് ഇപ്പം ഇതാ പട്ടേരിപ്പാട് ഇങ്ങനെ പറയണത്. ഏതായാലും തദീയ ഭൃത്യാനപി ജംബുകത്വേനോവാഗദാനഗ്രജസംയുതസ്ത്വം ജംബൂഫലാനീവ തദാ
നിരാസ്ഥാസ്ഥാലേഷു ഖേലൻ ഭഗവൻ നിരാസ്ഥ. പിന്നെ ജംബുകത്വേന ഉപാഗതാൻ തദീയഭൃത്യാൻ അപി, കുറുക്കന്മാരുടെ രൂപത്തിലുള്ള ധേനുകൻ്റെ ഭൃത്യന്മാർ, അവരെ എങ്ങനെയാ വന്നത്? അവർ ഭഗവാന്റെ നേർക്ക് വന്നു. അവരെയും ത്വം അഗ്രജ സംയുത ഏട്ടനോടുകൂടി, രാമേണ സഹ കേശവ, അവിടെ രാമനോടുകൂടി ആ ഭഗവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു വിഷമവുമില്ലാതെ ലാഘവത്തോടുകൂടി കളിയായിട്ട്, ഖേലൻ ഒരു കളി, എങ്ങനെയാ ഇവരിങ്ങനെ വരുമ്പോൾ ഇവരെ പിടിച്ച് ഞാവൽപ്പഴങ്ങൾ എന്നതുപോലെ കരിമ്പനയുടെ മുകളിലേക്ക് എറിഞ്ഞിങ്ങനെ കൊന്നു. ഓരോന്നിങ്ങനെ ചാടി വരുമ്പോൾ അതിനെ പിടിക്കുക, കരിമ്പനയുടെ മുകളിലേക്ക് വലിച്ചങ്ങടെറിയുക, ദേഹം അതിൻ്റെ മുകളിൽ തട്ടി, അതൊക്കെ തന്നെ സിദ്ധി കൂടുകയും ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ടോ, വിനിഘ്നതി ത്വയ്യഥ ജംബുകൗഘം സനാമകത്വാവരുണസ്തദാനിം ഭയാകുലോ ജംബുകനാമധേയം ശ്രുതിപ്രസിദ്ധം വ്യഥിതേതി മന്യേ. ഗുരുവായൂരപ്പ, അഥാ ത്വയി ജംബുകൗഘം, അവിടുന്ന് ആ ജംബുകന്മാരെ, കുറുക്കന്മാരെ കൊന്നൊടുക്കുമ്പോൾ വരുണൻ പേടിച്ച് പരിഭ്രമിച്ച് തൻ്റെ പേര് വേദങ്ങളിൽ മാത്രം പ്രസക്തിയുള്ളതാക്കി തീർത്തു എന്ന് പട്ടേരിപ്പാട് പറയാം. എന്താ വരുണൻ തൻ്റെ പേര് വേദങ്ങളിൽ മാത്രം പ്രസിദ്ധിയുള്ളതാക്കിയത്? വരുണൻ്റെ മറ്റൊരു പേരാണ് ജംബുകൻ എന്നുള്ളത്. സനാമകത്വാൽ വരുണ തദാനിം ഭയാകുല, ജംബുകൻ എന്ന പേര് വരുണനുമുണ്ട്, പക്ഷേ എല്ലായിടത്തും ആ പേര് ഉപയോഗിക്കാറില്ല. മറിച്ച് ശ്രുതിപ്രസിദ്ധം, ഈ ജംബുകൻ എന്ന പേര് വേദങ്ങളിൽ മാത്രം പ്രസക്തിയും പ്രസിദ്ധിയുമുള്ളതാക്കിയതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രുതിപ്രസിദ്ധമായത് അപ്പം ലോകത്തുനിന്നും മറക്കുക എന്നും അവിടേതാ സൂചിപ്പിക്കുന്നു. തവാവതാരസ്യ ഫലം മുരാരേ സഞ്ജാതമദ്യേതി സുരേർനുതസ്ത്വം മുരാരേ തവ അവതാരസ്യ ഫലം അദ്യ സഞ്ജാതം ഇതി. നേരത്തെ പറഞ്ഞുല്ലോ, ആ ദേവന്മാരുടെ ശത്രുവായിരിക്കുന്ന ജംബുകൻ സുരൗഘയോദ്ധാരം തം, ദേവന്മാർക്ക് ശത്രുവാണ്. അപ്പോൾ ദേവന്മാരെ എന്തു പറഞ്ഞു? തവ അവതാരസ്യ ഫലം അദ്യ സഞ്ജാതം ഇതി. ഗുരുവായൂരപ്പ, അവിടുത്തെ അവതാരത്തിൻ്റെ ഫലം ഇപ്പോൾ സഞ്ജാതമായി, ശരിയായി, വേണ്ടതുപോലെയായി എന്ന് ദേവന്മാര് സുരൈനുത ദേവന്മാര് സ്തുതിക്കുന്നു. അപ്പോഴോ അവിടുന്ന് ത്വം ഹാസി ഇഹ ഫലം ജാതം സത്യം, അങ്ങനെ സ്തുതിച്ചപ്പോൾ അങ്ങെന്തു പറഞ്ഞു? ഇവിടെ ഫലം, താലഫലം ഉണ്ടായി എന്നത് സത്യം തന്നെയാണ് എന്ന് ഭഗവാൻ കൂട്ടുകാരോട് പറയുന്നു. ഇതി ബാലൈ സമം താലഫലാനി അഭുങ്ക്ത, അവിടുന്ന് കുട്ടികളോടുകൂടി നിരവധി 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 കരിമ്പനപ്പഴങ്ങൾ തിന്ന് സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. അനേകം അസുരന്മാരെ നിഗ്രഹിക്കലാണ് അവതാരത്തിൻ്റെ ഫലം, അതാണ് ദേവന്മാർ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരിയാണ്, ദാ ഫലമുണ്ടായി എന്ന് പറയുന്നു, അത് കഴിക്കാനും തരായി എന്നാണ് ഭഗവാന്റെ ആ പുഞ്ചിരിയുടെ അർത്ഥം. മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനിമേദോ ഭരഭൃന്തി ഭുക്ത്വാ തൃപ്തൈശ്ച തൃപ്തൈർഭവനം ഫലൗഘം വഹദ്ഭിരാഗ ഖലു ബാലഗൈസ്ത്വം. നമ്മൾ ഹിരണ്യകശിപുവിൻ്റെ കഥയിൽ വരം ലബ്ധ്വാ തൃപ്തഃ എന്ന് കണ്ടിട്ടുണ്ട്. വരം നേടിക്കഴിഞ്ഞാൽ തൃപ്തിയാണ് ഉണ്ടാവേണ്ടത്, തൃപ്തനാവല്ല വേണ്ടത്, തൃപ്തനാവുകയാണ് വേണ്ടത്. ഇവിടെ ഈ ഫലം കഴിച്ചപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവർ തൃപ്തരുമായി തൃപ്തരുമായി എന്നാണ് പട്ടേരിപ്പാട് കണ്ടെത്തിയത്. മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേധോഭരഭൃന്തി ഭുക്ത്വാ മേധോഭരഭൃന്തി മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി ഭുക്ത്വാ. ധാരാളം കഴമ്പുള്ള മേധോഭരഭൃന്തി, അതേപോലെ മധുദ്രവസൃന്തി, നല്ല തേൻ പോലെയുള്ള ചാറ്, അതിൻ്റെ നീരിന് നല്ല മാധുര്യമാണെന്നാണ്. വളരെ വലിപ്പം, ബൃഹന്തി താനി ഫലാനി, നല്ല വലിപ്പമുള്ള ആ ഫലങ്ങൾ, ആ കരിമ്പനപ്പഴങ്ങൾ കഴിച്ചപ്പോൾ തൃപ്തൈ തൃപ്തൈ ഫലൗഘം,
തൃപ്തിയായ ആളുകളാണ് അഹങ്കരിക്കുന്ന ആളുകളാണ്. അവരിത് കഴിച്ചപ്പോൾ അതിൻ്റെ ഫലം എന്താ? അവരിൽ തൃപ്തിയുണ്ടായി, അവരിൽ അഹങ്കാരമുണ്ടായി, മതമുണ്ടായി എന്ന് പറയുന്നു. അവർ എല്ലാവരും കൂടി, കുട്ടികൾ ബാലകൈഹി എല്ലാവരോടും കൂടി, ത്വം ഭവനം ആഗാഖലു, അവിടുന്നും സ്വഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ തൃപ്തന്മാരാകാനുള്ള കാരണം എന്താ? അത് അവിടെ ധാരാളം പഴങ്ങൾ കിട്ടിയെന്നാണ്. അതൊക്കെ തങ്ങളുടെ ഗൃഹത്തിലേക്കും കൊണ്ടുപോയി, വഹദ് ഭീ അവിടുന്ന് കൊണ്ടുപോണു. അങ്ങനെ പിന്നെ പറയുകയാണ്, ഹതോ ഹതോ ധേനുക, ഹതോ ഹതോ ധേനുക, ഹതോ ഹതോ ധേനുക. ഭഗവാന്റെ അതിദിവ്യമായിരിക്കുന്ന ആ ലീലയെ ഉദ്ഘോഷിച്ചും കൊണ്ടാണ് അവര് എല്ലാവരും ഇതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ സംഗമേശ്വരൻ്റെ, കൂടൽമാണിക്യസ്വാമിയുടെ തൃപ്പുത്തരിക്കുള്ള തണ്ടിക പുറപ്പാട് ഈ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് എല്ലാ വർഷവും പോവുക. ഇത് അപ്പം അടുത്ത ദിവസങ്ങളിലാണ് അത് പോലുണ്ടായത്. പോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ദേവസ്വത്തിൻ്റെ ഒരു പ്രവൃത്തി കച്ചേരിയുണ്ട്. അവിടെ നിന്നാണ് ഇത് കൊണ്ടുപോവുക. കുറേ ആ സാധനങ്ങളുണ്ടാവും, നേന്ത്രപ്പഴം ഉണ്ടാവും, കദളിപ്പഴം ഉണ്ടാവും, അരിയുണ്ടാവും, അങ്ങനെ പല പല സാധനങ്ങളുമുണ്ട്. അത് ആ തോളിൽ ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോകുമ്പോൾ അവർ പുറപ്പെടുവിക്കുന്ന ആ ശബ്ദമുണ്ട്, ആർപ്പോ എന്ന് വിളിച്ചിട്ടൊക്കെയാണ് പോവുക. അതേപോലെ ആണ് ഇപ്പോൾ ഈ വരികൾ കാണുമ്പോൾ തോന്നണത്, ഹതോ ഹതോ ധേനുക, ഹതോ ഹതോ ധേനുക. അവരിങ്ങനെ ഉറക്കെ പറയുകയാണത്രേ, ധേനുക ഹത ഹത ഇതി ഉപേത്യ, ധേനുകനെ കൊന്നു, ധേനുകനെ കൊന്നു. അവരിങ്ങനെ ഉറക്കെ പറയുന്നു. മധുരാണി ഫലാനി അതഭി ലോകൈ, നല്ല സ്വാദുള്ള കരിമ്പനപ്പഴം ഇങ്ങനെ എത്രയാ തിന്നണതെന്ന് പറഞ്ഞാൽ തീരില്ല. ആ വായെന്ന് ഫലം ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പം പറയും, ഹതോ ധേനുക, ഹതോ ധേനുക എന്നിങ്ങനെ ഉറക്കെ പറയുന്ന ഗോപാലന്മാരോട് കൂടി അവരിങ്ങനെ പോകുമ്പോൾ പിന്നെന്താ അവർ പറയണത്? ജയ ഇതി ജീവ ഇതീനുത, എല്ലാ തരത്തിലും ഈ ഉണ്ണി സുഖമായിട്ട് ദീർഘായുസ്സായിട്ടിരിക്കട്ടെ എന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലയോ വിഭോ മരുൾപുരാധീശ്വര ജയേതി ജീവേതി നുതോ വിഭോത്വം മരുൾപുരാധീശ്വര പാഹി രോഗാൽ. ഗുരുവായൂരപ്പ അവിടുന്ന് അടിയനെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദശകവും അവിടെ സമർപ്പിക്കുന്നത്. ഇനി നാളെ മുതൽ 3 ദിവസങ്ങളിലായി കാളിന്ദിയുടെയും കാളിയൻ്റെയും കഥകൾ, അതിൽ മനോഹരമായിരിക്കുന്ന കാളിയമർദ്ദനം എന്ന ഭഗവാന്റെ ലീല ഒക്കെയാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. 3 ദശകങ്ങളിൽ അതിന് ഭഗവാൻ അനുവാദവും അനുഗ്രഹവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അക്ഷര പൂക്കളെ, അക്ഷരസ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ ത്വൽഭക്താ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണീയ രൂപ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം നാമാലങ്കൃത ശ്രീഹരി കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഗുരുവാദേശ്വര മുരഹര കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഗോലോകേശ ഗോപീ വല്ലഭ
ശരണമേ തവ ചരണയുഗം ഗോപി ഗണപതിയായൊരു കൃഷ്ണ ശരണമേ തവ ചരണയുഗം ഗോകുലനാഥ ഗോകുലരക്ഷക ശരണം മേ തവ ചരണയുഗം രാഗവിലോല രാധാ മാധവ ശരണം മേ തവ ചരണയുഗം നാരായണീയ രൂപ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഗുരുവാതേശ്വര മുരഹര കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം.